എടാ 2023 ആകുമ്പോഴേ നമുക്ക് ഈ ഫുഡ് അടിയൊക്കെ നിർത്തിയിട്ടേ ജിമ്മിൽ പോണം, നല്ല ബോഡി ആക്കണം. എടാ ഞാൻ പറയുന്നത് നീ കേൾക്കുന്നുണ്ടോ? ഈ പിക്കോ ഉള്ള കേട്ടോ, പറ നമ്മൾ ജിമ്മിൽ പോന്നു, നല്ല വർക്ക്ഔട്ട് ചെയ്യുന്നു, നല്ല ബോഡി ആക്കുന്നു. നിങ്ങളുടെ സ്കോഡില് ഞാനുണ്ട്, ഞാനുണ്ട് കേട്ടോ. എടാ ഞാൻ എന്തെങ്കിലും പറയുന്നത് നീ കേൾക്കുന്നുണ്ടോ? ഞാൻ എത്ര ഫോൺ യൂസ് ചെയ്താലും അഡിക്റ്റ് ആവത്തില്ലടാ പൊട്ട. വൈകിട്ട് അമ്പലത്തിൽ വരുന്ന ഉത്സവത്തിന്, അമ്പലത്തിൽ വരുന്ന ഉത്സവത്തിന് എന്തോ പരിപാടി, ലൈവ് ആണോ ഇൻസ്റ്റാഗ്രാമിൽ? ഓ അവന്റെ ഒരു ഫോൺ 24 മണിക്കൂർ അവന്റെ ഒരു ഫോണ്. എണ്ണിക്കട ഫോൺ പൊട്ടിപ്പോയപ്പോ അവനെ തട്ടിപ്പോയോ? ഞാനിതെവിടാ, ഇവിടെ മൊത്തം മാറിപ്പോയല്ലോ, എന്തു പറ്റി ഇവിടെ? എന്തെങ്ങനെ ഈ വീടൊക്കെ എപ്പം വന്ന്? ഇതെന്റെ കൂട്ടുകാരൻ്റെ വീടല്ലയോ? ഇതെന്താ ഇങ്ങനെ പഴകിയിരിക്കുന്നെ, എന്തു പറ്റി? ഹലോടാ പുള്ളേ, എന്താ 2023 വന്നതാ അല്ലയോ? അതെന്താ അങ്ങനെ വെച്ചാ? അപ്പൊ ഇത് 2023 അല്ലയോ പുള്ളേ? ഇത് 2060 2060 അപ്പൊ ഞാനോട് ടൈം ട്രാവലിംഗ് ഇങ്ങോട്ട് വന്നെയാണോ? അല്ലല്ലല്ല, ഞാൻ കോമ സ്റ്റേജിലായിരുന്നു, ഇപ്പൊ എണീറ്റായിരിക്കും അല്ലയോ? അങ്ങനെയും പറയാ. അല്ല ഇവിടെ ആരെയും വെളിയിൽ കാണുന്നില്ലല്ലോ, എന്തോ പറ്റി? എന്റെ പൊന്നു പുള്ള, ഇത് 2060 അതുകൊണ്ട് ഈ വീട്ടുകാരൊന്നും വെളിയിലോട്ട് ഇറങ്ങത്തില്ലെന്ന്. എന്തെങ്കിലും സാധനങ്ങളും വല്ലതും ആവശ്യം ഉണ്ടെങ്കിൽ നമ്മുടെ ഡെലിവറി പോയി വീട്ടിനകത്ത് കൊണ്ടുപോകും, അതുകൊണ്ട് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ഈ നാട്ടുകാരെല്ലാം വെളിയിലോട്ട് ഇറങ്ങത്തുള്ളു. ആണോ? പക്ഷെ എന്തൊരു മാറ്റവാ, ഇതെന്റെ ഫ്രണ്ടിന്റെ വീടാ, ഞാൻ അവനൊന്ന് കണ്ടുവരാവേ. അങ്ങനെയാണെങ്കിൽ ഞാനും വരാൻ കൂടെ ബാ. ഗോണ്ടന്റെ കൂട്ടുകാരൻ ബാ. ഡാ എന്താ ഉണ്ട്? എടാ നിനക്കങ്ങ് പ്രായം ചെന്നല്ലോടാ. ഡോ ഡാ ഡാ എടാ മോനെ, പുള്ളിക്കാരൻ ഫോണിൽ കളിച്ചോണ്ടിരിക്കുക. എന്നിട്ട് ഫോണൊന്നും കാണുന്നില്ലല്ലോ. എന്റെ പൊന്നു മോനെ, ഇപ്പൊ മൊത്തം ഇൻവിസിബിൾ ഫോണുകളാ, അതുകൊണ്ട് വേറെ ആർക്കും കാണാൻ പറ്റത്തില്ല. ഇൻവിസിബിൾ ഫോൺ അതൊക്കെ, പക്ഷേ എന്നെ കണ്ടിട്ട് ഒരു മൈൻഡ് പോലും ഇല്ല, ഒന്ന് സന്തോഷം പോലും കാണിക്കുന്നില്ല. അതെന്താ? എന്റെ പൊന്നു മോനെ, ഇവന്റെ സന്തോഷം കാണണമെങ്കിൽ ഇവന്റെ സോഷ്യൽ മീഡിയ പേജ് കയറി നോക്കണം, എന്നാലും ഇവന് സന്തോഷം കാണാൻ പറ്റത്തുള്ളൂ. അയ്യോ ഇതൊക്കെ എന്തോ ഇങ്ങനൊക്കെ ഇൻസ്റ്റാഗ്രാമിലായിരിക്കും ഇല്ലയോ? എന്റെ പൊന്നു മോനെ, ഇൻസ്റ്റാഗ്രാം ഒക്കെ പോയിട്ട് വർഷങ്ങളായി, അത് കഴിഞ്ഞിട്ട് നമ്മുടെ സുക്കറണ്ണ 5-6 ആപ്പ് വേറെ ഇറക്കി. അതൊന്നും പോരാഞ്ഞിട്ട് നമ്മുടെ സുക്കറണ്ണന്റെ മോൻ ഫുജിഗ്രാം എന്ന് പറയുന്ന ഒരു ആപ്പ് ഇറക്കി, അതാ ഇപ്പൊ ട്രെൻഡിങ്, അതാ ഇപ്പൊ ഇവർക്കെല്ലാം ഇഷ്ടം. ഫുജിഗ്രാം ഒന്ന് നോക്കട്ടെ, ഇതിനകത്തിലൊക്കെ കിട്ടുമോ എന്ന് ഡൗട്ടാ, എന്നാലും നോക്ക്. അവന്റെ സ്റ്റാറ്റസ് ഞാൻ കണ്ട്, ഫീലിംഗ് ഹാപ്പി, പഴയ സുഹൃത്തിനെ കണ്ടുമുട്ടി, ഒരുപാട് ലവ്, ഒരുപാട് ഇഷ്ടം. എടാ അവരെ ഇപ്പോഴും ഭയങ്കര ഇഷ്ടമാണ്. അയ്യോ പാവം, ആഹാ കൊള്ളാവല്ലോ. ഇവനോടൊന്ന് മിണ്ടാൻ എങ്ങനെ, ഇവനൊന്ന് അനങ്ങുമോ? അയ്യോ അവൻ അനങ്ങത്തില്ല, അവനോട് മിണ്ടണമെങ്കിൽ നീ ചാറ്റ് ചെയ്യണം. ആണോ ഒന്ന് നോക്കട്ടെ. ഹലോ ഡാ, ഹായ് ഡാ, എടാ സുഖമാണോ? സുഖമാണെന്ന്, അടിപൊളി. എന്തൊക്കെയുണ്ട് വിശേഷം? ഓ ഇങ്ങനെ പോകുന്നു, കൊള്ളാം കൊള്ളാം കൊള്ളാം. അതൊരു കാര്യമുണ്ട് കേട്ടോ, ഞങ്ങളുടെ നാട്ടിലെ പണ്ട് ഇവൻ മാത്രമുള്ള ഫോൺ അഡിക്ഷൻ ഇല്ലാത്ത, ഇപ്പൊ ഇവനും അഡിക്റ്റ് ആയില്ലയോ? അയ്യോ ഇപ്പൊ ഇവൻ മാത്രമല്ല, ഇങ്ങനെ ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാരും ഇപ്പൊ ഇങ്ങനെ. ഞാൻ എന്നാലേ ഇവന്റെ അച്ഛനെയും അമ്മയും കാണട്ടെ. അച്ഛോ അമ്മോ വിളിക്കേണ്ടെന്ന് ആവശ്യമില്ല, ഓണ്ടിരിക്കുന്നു. അല്ല ഇവരെന്താ അനങ്ങാത്തെ? അവരും ഫോണില്ല. അഖിലേടാ, എടാ മോനെ നീയോ, നീ എന്താ അവിടെ തന്നെ നിന്നറിഞ്ഞ? വാ കേറി വാ, നീ അങ്ങ് ക്ഷീണിച്ചു പോലും. അവൻ ഇവിടെ ഇല്ലടാ, ചന്ത പോയേക്കോ മീൻ മേടിക്കാന്. ഇല്ലയോ പിന്നെ അല്ലാതെ മക്കളങ്ങ് ക്ഷീണിച്ചു പോയി, വാടാ കേറി വാ, എന്തെങ്കിലും കഴിക്കാം. കൊഴപ്പല്ല, എടുത്ത് കൂടാ, അവന് പോ ചെല്ലേ, വാ കേറി വാ. അച്ഛൻ ഞാനാണെങ്കിൽ അവനെ രാവിലെ തൊട്ട് വിളിക്കാം, ഫോൺ എടുക്കുന്നില്ല. എന്താ അച്ഛ? അച്ഛ അച്ഛന്റെ നമ്പർ എന്താണെ? എന്തുകൊണ്ട് വിളിക്കാലോ അച്ഛനെ? ഉണ്ടോ അച്ഛൻ നമ്പർ? എടാ മോനെ എനിക്ക് ഈ ഫോൺ ഇല്ലടാ, എനിക്ക് ആ ഫോൺ ഉപയോഗിക്കുന്ന എന്തോ പോലെ അല്ല. ഞാൻ ഇട്ട് ഉപയോഗിക്കുന്നില്ല. അല്ലച്ച, അപ്പൊ എന്തെങ്കിലും ആവശ്യം വരുമ്പോളോ? ഓ നമുക്ക് എന്താ ആവശ്യം വരാ, എന്തെങ്കിലും ആവശ്യം നമ്മളെ കൂത്തി പോയി വിളിക്കുന്നതിനെക്കാളും വലിയ ഫോൺ അടിച്ചാണ് അവിടെ ഇരിക്കുന്നത്. എന്തൊക്കെയായിരുന്നു പണ്ട്, പണ്ടേ ഫോണ് കണ്ട അലർജി ആയിരുന്നു. ഞാൻ അവരെ സ്റ്റാറ്റസ് നോക്കട്ടെ. ഫീലിംഗ് ഹാപ്പി, മോന്റെ പഴയ സുഹൃത്തിനെ കണ്ടുമുട്ടി, ദൈവത്തിന് നന്ദി. അല്ല ഇനി ഒന്ന് ഒരു കാര്യം ചോദിക്കട്ടെ, അല്ലപ്പോ ഇവിടെ ആരും വെളിയിട്ട് ഇറങ്ങാത്തോണ്ട് ഈ കൊറോണ പോലുള്ള അസുഖം ഒന്നും കാണത്തില്ലല്ലയോ? കൊറോണ ഇല്ലെന്നേ ഉള്ളു, പക്ഷെ അതിന് ഒരു വേറൊരു അസുഖം വന്നു, മൊബോണ. അതെന്തുവാ? മൊബൈല് വഴി പകരുന്നേ ഒരു വൈറസാ, അത് വന്നു കഴിഞ്ഞാല് സോംബി ആയിട്ടങ്ങ് മാറിക്കോളും. അയ്യോ എന്തൊക്കെ അസുഖങ്ങളല്ലയോ,
അല്ല ഇപ്പോ നിങ്ങൾ എന്താ ഫോൺ യൂസ് ചെയ്യാത്തത്? എനിക്ക് അങ്ങനെ യൂസ് ചെയ്യാനൊന്നും പറ്റത്തില്ലല്ലോ, കാരണം ഞാൻ ഒരു റോൾ മോഡലല്ലേ. റോൾ മോഡലോ എന്ന് വെച്ചാ ഈ ലോകത്തിന് മാതൃകയാവണ്ട ഞാനാണ്. എടാ ഞാൻ ദൈവമാണ്, ദൈവം. ദൈവമോ? ആടാ ഞാൻ ദൈവം. ഒരു 2040 ഒക്കെ ആയപ്പോഴേ ഈ നാട്ടുകാരുടെ ദൈവവിശ്വാസം മൊത്തം അങ്ങ് പോയി. അപ്പൊ പിന്നെ ആരും പ്രാർത്ഥിക്കുന്നോ ഇല്ല. അപ്പൊ ഞാൻ അവിടെ ഒരു പണിയില്ലോ ഇരുന്നോണ്ട് ഇങ്ങനെ ഇറങ്ങി പോകുന്നു. ആണെന്ന് ആൾക്കാരിപ്പോ എന്നെ അന്വേഷിക്കുന്നു ഇല്ല, നോക്കുന്നു ഇല്ല, കാണുന്നു ഇല്ല. അതുകൊണ്ട് ഞാൻ ഇപ്പൊ ഒരു പണിയില്ല, ഇവിടൊക്കെ തന്നെ തിരിഞ്ഞു നടക്കും. അയ്യോ പാവം ദൈവം. അല്ല ഇപ്പൊ ഇവിടുത്തെ ദൈവം ഒക്കെ ആരാ? ഇപ്പൊ ഇവിടുത്തെ ആൾക്കാരുടെ ദൈവമേ സയൻസാ, സയൻസ് മാത്രം. അയ്യോ പാവം ദൈവം. അല്ല ദൈവമേ, അപ്പൊ ഞാൻ 2060 വരെ ഞാൻ ജീവിച്ചിരിക്കില്ലയോ? അതോ ആ കടന്നില്ലേ നിന്റെ വീട്? അതിന്റെ ഭിത്തിയിലൂടെ നോക്കിയേ. അയ്യോ ഞാൻ ചത്തുപോയോ? എന്തോ പറ്റി? 2030 ഒക്കെ ആയപ്പോഴത്തേനെ നീ ഫോണിൽ കളിച്ചു കളിച്ച് നിന്റെ കണ്ണും തലയെല്ലാം പൊട്ടി തെറിഞ്ഞു നീ അങ്ങ് എത്തു. അല്ല അപ്പൊ മുമ്പ് പറഞ്ഞ മോബോൺ ഇല്ലല്ലോ വൈറസ്, അത് വന്ന എങ്ങനാ? ചാടി അങ്ങോട്ട് എണ്ണീറ്റെ. താങ്കൾ വിളിക്കുന്ന സബ്സ്ക്രൈബർ ഇപ്പോൾ നിലവിലില്ല. ആ ഇങ്ങനെ പറഞ്ഞിട്ടെ പെട്ടെന്ന് സോമ്പിയായിട്ട് മാറിയിട്ട് അടുത്ത പോലെ കാണിക്കാൻ. നീ എന്റെ ഫോൺ എടുത്തോളാ. പോണോ പുല്ല? എനിക്കൊന്നും വേണ്ട കോപ്പ്.